ഷൊർണൂർ നിലമ്പൂർ പാതയിൽ കുലുക്കല്ലൂരിൽ ക്രോസിംഗ് സ്റ്റേഷൻ വരുന്നു. ഇതോടെ ദീർഘകാലമായുള്ള ആവശ്യത്തിനാണ് റെയിൽവേ പച്ചക്കൊടി കാണിച്ചിരിക്കുന്നത്. പദ്ധതി ദക്ഷിണ റെയിൽവേയുടെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതായി പി വി അബ്ദുൾ വഹാബ് എം പി ആണ് അറിയിച്ചത്. താമസിയാതെ റെയിൽവേ ആസ്ഥാനം പദ്ധതിക്ക് അനുമതി നൽകുമെന്നും പി വി അബ്ദുൾ വഹാബ് എം പി അറിയിച്ചു. ഇതോടെ പാതയിൽ ട്രെയിനുകളുടെ വൈകിയോട്ടം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. ഷൊർണൂർ നിലമ്പൂർ പാതയിൽ ഒരു ക്രോസിംഗ് സ്റ്റേഷൻ കൂടി വരുന്നു. കുലുക്കല്ലൂരിലാണ് പുതിയ ക്രോസിംഗിന് റെയിൽവേ പച്ചക്കൊടി കാണിച്ചിരിക്കുന്നത്. നിലവിൽ ഷൊർണൂർ വിട്ടാൽ പിന്നെ 28 കിലോമീറ്റർ അകലെ അങ്ങാടിപ്പുറത്തും അങ്ങാടിപ്പുറം വിട്ടാൽ നിലമ്പൂരിനും ഇടയിൽ വാണിയമ്പലത്തും മാത്രമാണ് ക്രോസിംഗ് സ്റ്റേഷനുകൾ ഉള്ളത്. പാതയിൽ ട്രെയിനുകളുടെ വൈകിയോട്ടത്തിന് മുഖ്യ കാരണവും ഷൊർണൂരിനും അങ്ങാടിപ്പുറത്തിനും ഇടയിൽ ക്രോസിംഗ് സൗകര്യം ഇല്ലാത്തതാണ്. ഒരു വണ്ടി വൈകിയാൽ എതിർദിശയിലുള്ള വണ്ടി 28 കിലോമീറ്റർ അകലെ അങ്ങാടിപ്പുറത്തോ ഷൊർണൂരോ കാത്തുകിടക്കേണ്ട സ്ഥിതിയാണ്. മാത്രമല്ല ആ ദിവസം ഓടുന്ന മറ്റു ട്രെയിനുകളെല്ലാം വൈകാനും ഇത് കാരണമാകും. ഇത് കാരണം ഷൊർണൂരിൽ നിന്നുള്ള ദീർഘദൂര കണക്ഷൻ ട്രെയിനുകൾ കിട്ടാതെ വലയുന്നതും യാത്രക്കാർ നേരിടുന്ന പ്രശ്നമാണ്. സാധാരണ വലിയ ജംഗ്ഷന്റെ 5 കിലോമീറ്റർ പരിധിയിൽ ഒരു ക്രോസിംഗ് സ്റ്റേഷൻ ഉണ്ടാകാറുണ്ടെങ്കിലും ഷൊർണൂർ നിലമ്പൂർ പാതയിൽ ഇതില്ല. ബ്രാഞ്ച് ലൈനായ ഷൊർണൂർ നിലമ്പൂർ പാതയിൽ 28 കിലോമീറ്റർ അകലെ അങ്ങാടിപ്പുറത്ത് എത്തുന്നതുവരെ ക്രോസിംഗ് ഇല്ലാത്തത് ട്രെയിനുകളുടെ എണ്ണം കൂടിയതോടെ പാതയുടെ പ്രധാന പോരായ്മകളിലൊന്നാണ്. മാത്രമല്ല അങ്ങാടിപ്പുറം FCI ഗോഡൌണിലേക്കുള്ള ചരക്ക് വണ്ടികളുടെ ഓട്ടത്തെയും ഇത് സാരമായി ബാധിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി നിലമ്പൂർ മൈസൂർ റെയിൽവേ ആക്ഷൻ കൌൺസിൽ റെയിൽവേ ഉപദേശക സമിതി അംഗം ഡോക്ടർ ബിജു നൈനാൻ, രാജ്യസഭാ MP PV അബ്ദുൽ വഹാബ്, പാലക്കാട് മുൻ MP MB രാജേഷ് എന്നീ ജനപ്രതിനിധികളോടൊത്ത് ചേർന്ന് നടത്തിയ വർഷങ്ങളുടെ പരിശ്രമമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. പദ്ധതി ദക്ഷിണ റെയിൽവേയുടെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കഴിഞ്ഞതായി PV അബ്ദുൽ വഹാബ് MP ആണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചത്. താമസിയാതെ തന്നെ റെയിൽവേ ആസ്ഥാനം ഇതിന് അനുമതി നൽകുമെന്നും PV അബ്ദുൽ വഹാബ് പറയുന്നു. 17 കോടിയുടേതാണ് പദ്ധതി. നിരന്തരമായ ശ്രമത്തിന്റെ ഫലമായാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതെന്നും PV അബ്ദുൽ വഹാബ് പേജിൽ വ്യക്തമാക്കുന്നു. ഷൊർണൂർ നിലമ്പൂർ പാതയിൽ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വെസ്റ്റ് ഡാം കോച്ച എന്ന ആവശ്യവും റെയിൽവേയുടെ സജീവ പരിഗണനയിലാണെന്നും PV അബ്ദുൽ വഹാബ് പറയുന്നു. നിലമ്പൂരിലെ ഗുഡ്സ് ഷെഡിന്റെ നിർമ്മാണം പൂർത്തിയായതായും വൈകാതെ തന്നെ ഇതിന്റെ ഉദ്ഘാടനമുണ്ടാകുമെന്നും പേജിൽ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, ഡെൻസിറ്റി ന്യൂസ്.